എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ എഡിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പിലൈനും ഇൻട്രോ വീഡിയോ ഒക്കെ കണ്ടുപോകുന്നത് നമ്മൾ കിളിക്കൂടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ, അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടത് കിളിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഒരു വാതിലുള്ള കിളിക്കൂടാണ് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രണ്ട് വാതിലുള്ള കിളിക്കൂടാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ കിളിക്കൂട്. ഇത് നമ്മൾ രണ്ട് വാതിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. അന്ന് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഒരു വാതിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. ആ കിളിക്കൂട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ കാണിക്കാം, ഇപ്പോഴും ഞാൻ ലാസ്റ്റ് അത് കാണിക്കാം. അപ്പം ഗൈസ്, ഇത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ, അതായത് നമ്മൾ ഉപയോഗശീലമായി കളയുന്ന സാധനം കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ നമ്മൾ ചിരട്ട വെച്ചിട്ടുണ്ട്, പിന്നെ ചകിരി, നമ്മുടെ തൊണ്ടിൽ നിന്ന് കിട്ടുന്ന ചകിരി. ഈ രണ്ട് സാധനം, അതായത് ചിരട്ടയും ചകിരിയും, നമ്മൾ കത്തിക്കാനാണ് ഉപയോഗിക്കുന്നത്. ചിലവരൊക്കെ അത് പാത്രം കഴുകാനും അങ്ങനെ ചകിരി ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചകിരിയിൽ നിന്നാണ്, അത്രയ്ക്ക് ഉപയോഗമില്ലാത്ത സാധനം എന്നല്ല പറയുന്നത്, ചകിരിയിൽ നിന്നാണ് കയറൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ വീടുകളിൽ നമ്മളത് എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു സൂപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം, അതായത് നമുക്ക് ഉപയോഗമുള്ളൊരു സാധനം നമ്മൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകത്തേ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നതാ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമുക്ക് കിളിക്കൂട് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിളിക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ രണ്ട് ചിരട്ട എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിളിക്കൂടിൻ്റെ വാതിലുണ്ടാക്കാൻ വേണ്ടിയാണ്, അതായത് കിളിക്കൂടിൻ്റെ നമ്മൾ വാതിലുണ്ടാക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ചിരട്ട നമ്മൾ എടുത്തിട്ട് ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്ലസ്കൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചിതെടുക്കണം. അതായത് നമ്മളുടെ ചിരട്ട നന്നായിട്ട് ഈ രണ്ട് ഭാഗങ്ങളും ഒട്ടിച്ചെടുക്കണം. ഗൈസ്, നമ്മൾ ചിരട്ട ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, രണ്ട് ചിരട്ടയും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരട്ട നമ്മൾ കട്ട് ചെയ്യണം, അതായത് നമ്മൾ കിളിക്കൂടിൻ്റെ വാതിലുണ്ടാക്കണം. അതിന് വേണ്ടി നമ്മൾ ഒരു എന്തിൻ്റെയും അടപ്പ്, ഇതുപോലത്തെ ഒരു എന്തിൻ്റെയും അടപ്പ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വെച്ചിട്ട് ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പേനയോ എടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒരു വട്ടത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ വട്ടത്തിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ പെൻസിൽ വെച്ച് നല്ലപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആഴ്സോ ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ആഴ്സോ ബ്ലേഡ് എടുത്തിട്ട് നമുക്കിത് നല്ലപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മൾ റൗണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ആഴ്സോ ബ്ലേഡ് വെച്ച് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ചിരട്ടയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ട് ചിരട്ടയും കട്ട് ചെയ്തെടുത്തു. ഈ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ അഞ്ച്, അതായത് അഞ്ച് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. അതിനകത്ത് അഞ്ചാമത്തത് നമ്മൾ കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അഞ്ച് കെട്ടുകമ്പിയും നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ഒരുമിപ്പിച്ച് വെച്ചിട്ട്, നമ്മൾ അഞ്ച് കെട്ടുകമ്പിയും ഒന്ന് ഒരുമിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ ഇവിടെ ഒന്ന് ചുരുട്ടിയെടുക്കുക, അടിഭാഗം ഒന്ന് ചുരുട്ടിയെടുക്കുക, ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെയും നമ്മൾ ചുരുട്ടിയെടുത്തു, പിന്നെ നമ്മൾ ഇവിടെയും ചുരുട്ടിയെടുത്തു. ഞാൻ പറഞ്ഞിരുന്നു അഞ്ചാമത്തത് നമ്മൾ നീളത്തിലാണ് കൊടുത്തത്, അത് നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇതാണ് നമ്മുടെ മണ്ടവശം, ഇത് നമ്മൾ തൂക്കിയിടണമെങ്കിൽ ഇവിടെ കയർ കെട്ടി തൂക്കി ഇടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ നീളത്തിൽ നമ്മൾ എല്ലാം ചുരുട്ടി, നമ്മൾ അഞ്ചെണ്ണം ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഗൈസ്, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്മൾ കിഴുത്തിയിട്ട ചിരട്ട, അതായത് ഒട്ടിച്ചെടുത്ത് കിഴുത്തിയിട്ട ചിരട്ട, അതായത് മുറിച്ചെടുത്ത ചിരട്ട, നമ്മൾ ഇതിൻ്റെ ഇവിടായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. അതായത് ഇങ്ങനെ നമ്മൾ വിടർത്തിയിട്ട്, അഞ്ചെണ്ണം വിടർത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ചിരട്ട ഇങ്ങനെ എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതുപോലെ നമ്മൾ എടുത്തിങ്ങനെ വെച്ച് കെട്ടുകമ്പി ഇങ്ങനെ നല്ലപോലെ ഇതാക്കി കൊടുക്കുക, ഈ ചിരട്ടയെ നമ്മൾ ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പം ഗൈസ്, നമ്മൾ രണ്ട് ചിരട്ടയും ഇവിടെ
നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മണ്ടയ്ക്കും നടുക്കും അതിൻ്റെ താഴെ നമ്മളൊരു കെട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, അതായത് ചിരട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇതുപോലാണ് കെട്ടുകമ്പി, അഞ്ച് കെട്ടുകമ്പി ഇതുപോലെ നമ്മൾ വെച്ച് ചിരട്ടയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കിൽക്കൂടിൻ്റെ ഒരു ഷേപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ ചകിരി വെച്ച് മൂടാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ തൊണ്ടെടുക്കുക, തൊണ്ട് നമ്മളെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ തൊണ്ടിലെ ചകിരി നമ്മൾ പിച്ചി കെട്ടിയെടുക്കുക, അതായത് നമ്മൾ ചകിരി മാത്രം വേർപെടുത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചകിരി ഇങ്ങനെ വേർപെടുത്തിയെടുക്കുക, തൊണ്ടിൽ നിന്ന് നമ്മളിങ്ങനെ വേർപെടുത്തിയെടുക്കുക ചകിരി മാത്രം. അപ്പോൾ ഗൈസ് നമ്മൾ തൊണ്ടിയിൽ നിന്ന് ചകിരിയെല്ലാം നമ്മൾ പിച്ചി കീറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ കൂടി യോജിച്ചാണ് ഇരിക്കുന്നത്, അതായത് ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വേർപെടുത്തണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കുക, അതായത് പിച്ചി കീറി എടുക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചകിരിച്ചോറെല്ലാം കൂടെ പോകും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ മൊത്തം ചകിരിച്ചോറാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിച്ചി കീറി നമ്മൾ ചകിരി ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ചകിരിയെല്ലാം ഇതുപോലെ പിച്ചി കീറി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതായത് നമ്മളിങ്ങനെ പിച്ചി കീറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തറയിൽ, അതായത് ഇവിടെ പോയിട്ട് ഒന്ന് പരത്തി ഈ ചകിരി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ പരത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ കിളിക്കൂടിൻ്റെ ഈ സംഭവം നമ്മളിവിടെ എടുത്ത് വെക്കുക. എടുത്ത് വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് പൊത്തി എടുക്കുക, അതായത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കുക. അപ്പോൾ ഇല്ലാത്തടത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, ഇല്ലാത്തടത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഗൈസ് നമ്മൾ ചകിരി എല്ലായിടത്തും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഇല്ലാതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിയുടെ അതേ കളറിലുള്ള നൂലെടുക്കുക. എന്നിട്ട് ഇത് താഴേന്ന് മേളിൽ വരെ ഒന്ന് ചുറ്റി കൊടുക്കുക, ഇങ്ങനെ ചുറ്റി എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുപോലെ ഒരു ഞാനിവിടെ ഒരു കെട്ടിട്ടിട്ട് എന്നിട്ട് ഇതിങ്ങനെ ചുറ്റി ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. താഴെ വരെ നമ്മൾ ചുറ്റി ഷേപ്പാക്കി എടുക്കുക, ഇതുപോലെ ചുറ്റി ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഇതെല്ലാം ചുറ്റി, അതായത് നമ്മൾ നൂലെല്ലാം ചുറ്റി എടുത്തിട്ടുണ്ട്, ആ ഷേപ്പാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ കിളിക്കൂടിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടൊക്കെ ഇങ്ങനെ പൊങ്ങി വെക്കുന്നത് കാണാം, അത് നമ്മൾ കത്രി വെച്ച് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ നമ്മൾ ഇത് വാതിലും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ കത്രി എടുത്തിട്ട് നമ്മൾ കിളിക്കൂടിൻ്റെ വാതിൽ എവിടെയാണെന്ന് വെച്ചാൽ അതുപോലെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾക്ക് അത്രയും വെച്ച് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, അതായത് ഇതുപോലെ പൊങ്ങി നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമ്മൾ വൃത്തിയാക്കിയെടുക്കണം. ഗൈസ് പൊങ്ങി നിന്നതെല്ലാം നമ്മൾ നാരെല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്, ഏകദേശം നമ്മൾ നാരെല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചില നമ്മുടെ അയ്യത്തു നിന്നൊക്കെ പറകിക്കൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ചില ഇത് നമുക്ക് ഇവിടെയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഇല നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ ഒരില, വലിയൊരില എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെട്ടിയപ്പോൾ കുറച്ച് വൃത്തികേടായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക, ഇതുപോലെ നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഗൈസ് നമ്മൾ റൗണ്ട് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ വെച്ച് ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയാണ്, അപ്പോൾ നമ്മൾ ഇവിടെ ഒട്ടിക്കണം. അപ്പോൾ പ്ലസ് കുക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക.
അപ്പോൾ ഗായ്സ് നമ്മൾ രണ്ടിടത്തും നമ്മൾ ഇതുപോലെ ഇല വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, റൗണ്ടി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലെ ഒത്തിരി ഇലകൾ മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ ഒത്തിരി കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ, അതായത് ഈ ഇവിടൊക്കെ ഇങ്ങനെ വെച്ച് ചുമ്മാ ചുമ്മാ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചിടണം. ഇവിടെ ഇങ്ങനെ വെച്ചൊട്ടിക്കണം, അങ്ങനെ ഇവിടെ വെച്ചൊട്ടിക്കണം, അങ്ങനെ മൊത്തം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് ഈ ഇലകളെല്ലാം എടുക്കണം. അപ്പോൾ നമ്മൾ പ്രസ് കുക്ക് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ഒഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വെക്കാം. നമ്മൾ ഇലകളെല്ലാം മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ടയ്ക്കും താഴെ വരെ നമ്മൾ ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫിനിഷ് ആക്കി എടുത്തിരിക്കുകയാണ്, അതായത് കിളിക്കൂട് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്, രണ്ട് വാതിലുള്ള കിളിക്കൂട് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടുകമ്പിൽ ഒരു വളയമിട്ട് ഒരു സംഭവം ഉണ്ട്, അവത്തെ നമ്മൾ ഒരു കയറിട്ട് കെട്ടുക, എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടുക. അപ്പോൾ ഇനി ആ പരിപാടി മാത്രമേ ഉള്ളൂ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ അതോ നമ്മുടെ എവിടെയെങ്കിലും കൊണ്ട് തൂക്കിയിടുക. അപ്പം നമുക്കിതൊന്ന് തൂക്കിയിടാം. കിളിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴിയുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഫസ്റ്റിലൊരു കിളിക്കൂട് ഉണ്ടാക്കിയിരുന്നു, അതായത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ കിളിക്കൂട് ഇതായിരുന്നു. ഇതാണ് നമ്മൾ സിംഗിൾ ഡോർ വെച്ച്, അതായത് ഒരു വാതിൽ വെച്ച് ഉണ്ടാക്കിയ കിളിക്കൂട്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കളർ മങ്ങിയിട്ടുണ്ട്, അതായത് നമ്മൾ അന്ന് ഒരു ഒന്നര വർഷമെങ്ങാണോ ആയെന്ന് തോന്നുന്നു ആ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഒന്നര വർഷത്തോളം ഇരുന്നുകൊണ്ടായിരിക്കും വെളിയിലായിരുന്നു, നമ്മൾ വെയിലത്തായിരുന്നു കേട്ടോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പുത്തനായതുകൊണ്ടാണ് ഇതിന് കളറുള്ളത്. ഇത് വെയിലത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കളർ മങ്ങും, ചകിരിയുടെ ഒക്കെ കളർ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കിളിക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. ഈ കമൻറ്റായിട്ട് അറിയിച്ചേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി, അതായത് ഓഡിയോ ക്വാളിറ്റിക്ക് എന്തൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിലോ അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റിക്ക് അങ്ങനെ നമ്മൾ പറയുന്നതിനൊക്കെ എന്തുവരും തെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയിൽ തൊട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇതുപോലത്തെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്, അതായത് നമ്മൾ ക്രാഫ്റ്റ് അങ്ങനെയുള്ള ഉപയോഗമില്ലാത്ത വസ്തുക്കളൊക്കെ നല്ല ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ ആക്കുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോയൊക്കെ അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ വാട്സപ്പ് കൂട്ടുകാരിലേക്കും അതായത് ഫാമിലിയിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുക, എന്നാലേ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനൊക്കെ കുറേ പേർക്കിലേക്കൊക്കെ എത്തത്തുള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെ ബൈ.